വൈശാലി എന്ന് പറയുന്ന സിനിമ അത് എനിക്കിപ്പോഴും തൻ നെഞ്ചുരുത്തി പറയാൻ പറ്റും. അത് ഭരതൻ എന്ന് പറയുന്ന ഡയറക്ടർ അല്ലെങ്കിൽ ഒരിക്കലും അത് സംഭവിക്കില്ല. എന്നുവെച്ചാൽ പുള്ളിക്ക് മാത്രമേ അത് കൺസീവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ആർട്ടിസ്റ്റ് ആ ഒരു ആർട്ടിസ്റ്റിക് വാല്യൂയിൽ ഈവൻ ഒരു എന്നുവെച്ചാൽ അത് ഒരു ഇമേജിൻ ചെയ്തെടുത്ത പഴയ എന്തോ ഒരു മിത്തിൽ ചെറിയൊരു തോട്ടിനെടുത്ത് ഡെവലപ്പ് ചെയ്ത് അതിന് മൊത്തമായിട്ട് ഒരു പെയിന്റിംഗ് ആയിട്ടാണ് ആ സിനിമ മുഴുവൻ പോയിരിക്കുന്നത്. അവര് തമ്മിൽ ആ ഗുഹയിലിരുന്ന് വരയ്ക്കുന്ന ആ സീനിൽ പോലും ഗുഹാ ചിത്രത്തിന്റെ ഒരു ബാക്ക്ഡ്രോപ്പ് ഭീകരമുണ്ട്. അതിപ്പോ വേറൊരാളാണ് അത് കൺസീവ് ചെയ്യുന്നതെങ്കിൽ, ഒരു വേറൊരു ഡയറക്ടറാണ് അത് കൺസീവ് ചെയ്യുന്നതെങ്കിൽ ഒരു ഗുഹയായിരിക്കും അത്. ആ ഗുഹയ്ക്ക് വേറൊരു ആർട്ടിസ്റ്റിക് ടാലന്റ് ഒരിക്കലും വരുന്നില്ല. ഇപ്പം അവര് സഞ്ചരിക്കുന്ന തോണി, ആ തോണി ഒരു നോർമൽ തോണിയാവും. ഗീത സഞ്ചരിക്കുന്ന അതൊരു അരയന്ന തോണിയായി മാറിയത് പഴയ എന്ത് വടക്കൻ പാട്ടിന്റെ ഒരു സാധനം ഉണ്ടെങ്കിലും അതിന്റെ ഒരു തോട്ട് പിടിച്ച് അതിന് ഇത്ര മാത്രം ഇങ്ങനെ പോവാം എന്നുള്ള രീതിയിൽ മാറ്റിയെടുക്കുന്ന പുള്ളി ആർട്ടിസ്റ്റിക്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, അന്ന് ഹോളിവുഡ് സിനിമകളിൽ മാത്രം കണ്ടിരിക്കുന്ന ടൈറ്റിലുകളായിരുന്നു അതിന്റെ ഫസ്റ്റ്. എന്നുവെച്ചാൽ ഒരു വരണ്ട ഭൂമിയില് മറ്റേ തലയോട്ടിയും എല്ലും കൂടും ഇതൊക്കെ വെച്ചിട്ട് അതില് മറ്റേ കഴുകനും എല്ലാം വെച്ചുകൊണ്ടുള്ള ആ ഒരു സീൻ, ഇതൊന്നും ഇത് മെമ്മറിയിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? എവറി ഫ്രെയിം പെയിന്റിംഗ് ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. എന്നുവെച്ചാൽ എല്ലാത്തിനും ഒരു ബാലൻസിങ് ഉണ്ട്. പുള്ളിയുടെ ഏത് പടം എടുത്താലും ആ പടത്തിൽ ഒരു 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 ഫ്രെയിം ബാലൻസ് എന്ന് പറയുന്നത് അസാധ്യമായിട്ട് കൊണ്ടുനടന്നു. അതൊരു എനിക്ക് തോന്നുന്നു ഒരു ബോൺ ആർട്ടിസ്റ്റിന് മാത്രമേ പറ്റുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. എന്നാൽ ബാക്കിയുള്ളവർ പറയാം, പക്ഷെ അവന് ആസ്തെറ്റിക്സ്ലി വിഷ്വൽ ചെയ്യാൻ പറ്റുവാണെങ്കിലും ഇതിനെ ബാലൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു ലെവലിൽ നിൽക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാനൊരു പെയിന്റിങ് ചെയ്യുമ്പം ചെയ്യുന്ന സമയത്ത് ഇവിടെ നീലയാണ് തേക്കുന്നത്, ഇവിടെ ചോപ്പാണ് ഞാൻ തേക്കുന്നത് ഞാൻ പറയുന്നില്ല. അതറിയാതെ സംഭവിക്കുന്നത്, അതറിയാതെ സംഭവിക്കുന്ന എന്നുള്ളൊരു ഒരു ഒരു ക്രിയേറ്റിവിറ്റി ബോണ്ട് കൊണ്ടായിരിക്കാം അത് ആ ഒരു ലയം നമുക്ക് ഉണ്ടാവുന്നത്. അത് നമ്മുടെ കാഴ്ചകളുടെ ഒരു ഗുണമാണ്. നമ്മൾ പലതും കാണുന്നത്, ഇപ്പം ഞാൻ മനീഷ് ഇവിടെ ഇരിക്കുന്ന മനീഷിനെ കാണുന്നത് പോലും എനിക്ക് ചിലപ്പോൾ മനീഷ് അടുത്ത ദിവസം പോയിട്ട് മനീഷിനൊന്ന് സ്കെച്ച് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് മനീഷിനെ സ്കെച്ച് ചെയ്യണം. വെച്ചാൽ നമ്മൾ ഇത്ര നേരം സംസാരിച്ച് കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യണം ആ സാധനത്തിന്, കറക്റ്റായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആ അത്തരം രീതിയിൽ തന്നെയാണ് ഭരതൻ എല്ലാ സിനിമകളിലും. അയാളുടെ ഇപ്പോഴും പ്രയാണം എന്നുള്ള സിനിമ, ആ സിനിമയിൽ ഇപ്പോഴും എന്നെ ഓർമ്മയുണ്ട് ആ അശോകൻ്റെ ഒരു റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമ്മൾ കാണാത്തൊരു ലോകമാണ്. വെച്ചാൽ ഒരു ഫുൾ വാള് അയാൾ ചിരിക്കുന്ന, അശോകൻ ചിരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫാണ്. ഇതെന്തുകൊണ്ടാണ് ഇത് എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്? ഇത് അന്നത്തെ കാലത്ത് പുതുമയായിട്ടും നമ്മളെ ഭയങ്കരമായിട്ട് മാറി നിൽക്കുന്നതുകൊണ്ടാണ്. ഈ മാറ്റമാണ് ഇപ്പോഴും നമ്മളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ ഒരു സിനിമ നമ്മളുടെ ഉള്ളിൽ ഒരു സ്ക്രിപ്റ്റ് പറയുമ്പോഴും ആ സ്ക്രിപ്റ്റിൽ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും, ഇതുവരെ കാണാത്ത രീതിയിൽ എന്ത് കാണിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഏത് കളർ കോഡിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ പറ്റും, അതിൽ ഏത് രീതിയിലുള്ള കോസ്റ്റ്യൂം വന്നെങ്കിൽ ഇതിനെ മെർജ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ളൊരു തോട്ട് പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കുന്നതുകൊണ്ട് ആ ഒരു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ നേരത്തെ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞത് ഈ ആർട്ട് ഡയറക്ടർ പ്രൊഡക്ഷൻ ഡിസൈൻ, ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ചില ഈ ടൈറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുമെങ്കിലും ഇത് എങ്ങനെയാണ് ഇതൊരു ക്ലാരിറ്റിയോടെ പറഞ്ഞെടുക്കുക നമുക്ക്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു ക്യാമറാമാനും ഒരു ഒരു ഡയറക്ടറും അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ഇപ്പോഴത്തെ ഒരു ചിന്ത അതിൽ ശരിക്കും ഒരു ഡയറക്ടർ ആദ്യം വിളിക്കേണ്ടത് ഒരു പ്രൊഡക്ഷൻ ഡിസൈനറെയാണ്. ഡിസൈനർ വിളിച്ചിട്ട് ആദ്യം തീരുമാനിക്കേണ്ടത് ഈ സ്ക്രിപ്റ്റ് വായിച്ച് ഇതെങ്ങനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ഈ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് പറയുന്നിടത്ത് ഇത് ഏതൊക്കെ ലൊക്കേഷൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും, എങ്ങനെ പോകാൻ പറ്റും, ഇതിൻ്റെ ഒരു കോംബോ എങ്ങനെ ഉണ്ടാക്കണം, ഇവിടെ നിന്നാണ് നമ്മുടെ കളറ് അതിൻ്റെ ഒരു സാധനങ്ങൾ. ഇവിടെ നമ്മളൊരു ക്യാമറമാനും കൂടി വരുമ്പം ഈ ക്യാമറമാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം ഇത് കൃത്യമായിട്ട് അതിൻ്റെ വിഷ്വൽ പവറിലേക്ക് അയാൾ മാറ്റിക്കൊണ്ടുപോകും. പക്ഷേ ഇത് ക്യാമറ വെക്കണമെങ്കിൽ നമ്മളൊരാൾ വേണമല്ലോ. ഇവിടെ നേരെ തിരിച്ചേ വരും. അപ്പം അന്ന് വരെ സംഭവിച്ചത് ആദ്യം ഒരു ഡയറക്ടറും ഒരു ക്യാമറമാനും ഇരുന്ന് അവരുടെ പ്രൊഡക്ഷൻ കഴിഞ്ഞ് ഇവര് പറയുന്ന ഇവരുടെ വിഷ്വലിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരാളായിരുന്നു അന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവനുള്ള അവന്റെ ഡിപ്പാർട്ട്മെന്റിനുള്ളിലും ഒരു ലെവൽ എന്ന് പറയുന്നത് അടിച്ചമർത്തപ്പെട്ട ഒരു സാധനമായിരുന്നു. എന്നുവെച്ചാ അത് തുടക്കാൻ വേണ്ടിയിട്ട് ആർക്കും പറ്റും. ഇപ്പൊ സിനിമയിൽ ഞാനെപ്പോഴും ആഗ്രഹിക്കുന്നതാണ്, ഇപ്പം ഒരു സാധനം നിലത്ത് വീണാൽ അത് ക്ലീൻ ചെയ്യാൻ അത് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് മാത്രം അല്ല, അതിപ്പോ ഞാൻ പലപ്പോഴും കണ്ടിട്ടില്ല, അത് ക്ലീൻ ചെയ്യൽ പരിപാടി, അത് ആർട്ടിന്റെ ജോലി. പക്ഷെ അവിടെ കുറെ പേര് ഇത് ചെയ്യുന്ന ഇതിന്റെ കൂട്ടത്തിലുള്ള ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ആൾക്കാരുണ്ടാവാം, അവർക്കും അത് ചെയ്യാം. എന്നുവെച്ചാൽ അവരും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇതാണത്. പക്ഷെ ആ ഗ്രൂപ്പിന്റെ ഒരു അവസ്ഥ മലയാള ഇൻഡസ്ട്രിക്ക് ഇല്ല.
മലയാളം അത് മലയാളത്തിൽ മാത്രമല്ല നമ്മുടെ ഇവിടുത്തെ ഒരുവിധം ഇൻഡസ്ട്രിക്കെല്ലാം അതിനാണ് തോന്നുന്നത്, ഈ ഒരു രീതി തന്നെയാണ് തോന്നുന്നത്.